ഇപ്പോഴത്തെ പിണറായി സർക്കാരിന്റെ വിലയിരുത്തലാകുമോ അടുത്ത ലോക്സഭാ ഇലക്ഷൻ? കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ ഇലക്ഷനിൽ 19-1 ആയിരുന്നു കേരളത്തിലെ സീറ്റ് നില. അതിൽ നിന്നൊരു മാറ്റം ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടാകുമോ? കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞും കൂടുതൽ സീറ്റുകൾ LDFന് കേരളത്തിൽ സ്വന്തമാക്കാൻ സാധിക്കുമോ? അതിൽ പിണറായി സർക്കാരിന്റെ സ്വാധീനം എത്രമാത്രമായിരിക്കും? ഇതെല്ലാം ജനങ്ങൾ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്ന? ഇതിനോടെല്ലാമുള്ള അവരുടെ അഭിപ്രായം എന്തെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഞാൻ പറഞ്ഞ അതുപോലെ തന്നെ കാസ്റ്റ് ചെയ്യോ, ഒന്ന് വലിയ ഒന്ന് മൂർക്കൻ, ഇടതും വലതും തലയ്ക്ക് സുഖമുള്ള ആരെങ്കിലും കുത്തവർക്കോ? ഇവിടെ പറ ശുദ്ധജലമുണ്ട്, വായുണ്ട്, ഭക്ഷണമുണ്ടോ? അതാണെങ്കിൽ തീരരുത് വിഴിഞ്ഞും. എന്തിനാ? അപ്പോ ചെറു ബുദ്ധിബോധം വേണം. അതിവിടെ മലയാളിക്കില്ല, ഉണ്ടാവോ? വളരെ മോശമാണ്. കേന്ദ്ര ഗവൺമെന്റിൽ, കേന്ദ്രത്തിൽ ഒരു ഗവൺമെന്റ് വരാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണവും വിലയിരുത്തും, വിലയിരുത്തിയാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ സീറ്റുകളും ഉണ്ടാവും, 10 സീറ്റുകളും ഉണ്ടാവും. പിണറായി സർക്കാരിന്റെ ഇപ്പോഴത്തെ പൊതുജനക്ക് ഒരു 70% നല്ലൊരു കാര്യം ചെയ്യുന്നു, അത് വിലയിരുത്താൻ പറ്റില്ല. പിന്നെ പിണറായിയെ പറ്റി വേറെ ഒന്ന് പറയുന്നെങ്കിൽ, പിണറായി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു നേതാവാണ്. ഇനി ചീഫ് മിനിസ്റ്ററായി ഇരിക്കുന്നത് ജനങ്ങളാണ്. പക്ഷേ പിണറായി ഒരു വഴിയെ ഇപ്പോൾ ഇവിടെ തന്നെ ഇതാ സമയം 12 മണിക്ക് 12 മണിയിൽ പോകുന്നെങ്കിൽ 15 ആൾക്കാരെയും വാഹനങ്ങളും ബ്ലോക്ക് ചെയ്യും, അങ്ങനെ പൊതുജനങ്ങൾ വഴിയിൽ വിഷമിക്കുകയും. അതിൻ്റെ ആവശ്യം എന്തിനാണ്? ഞാൻ പറഞ്ഞ 100% ഈ സർക്കാർ മോശം. പക്ഷേ 20 കിട്ടു UDFന്. LDFന് ഇല്ല, സീറ്റില്ല. മോശമാണ്, വളരെ മോശം. നല്ല രീതിയിൽ തീർച്ചയായിട്ടും ഈ ജനവിഭാഗപ്രദമായ പ്രവർത്തനം കൊണ്ട്, ഈ ഗവൺമെൻറ്റിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് തീർച്ചയായിട്ടും ലോക്സഭയിൽ LDFന് നല്ല മുന്നേറ്റം കേരളത്തിൽ നിന്നുണ്ടാകുന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതിന് മുമ്പ് 2014 നമുക്കതിൻ്റെ തിരിച്ചുമായിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ അതിനൊരു മാറ്റം. അത് അന്നത്തെ ട്രെൻഡ് അല്ല ഇന്നത്തെ. ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ 1st പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും 2nd പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഉപകാരങ്ങൾ, ഈ നാട്ടിലെ വികസനം, ആ ഒരൊറ്റ കാരണം മതി ലോക്സഭയിലേക്ക് LDFന്റെ കാൻഡിഡേറ്റ് ജയിച്ചു പോകാം. ഏത് സർക്കാരിന്റെ ആണെങ്കിലും തീർച്ചയായിട്ടും വിലയിരുത്തപ്പെടുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ UDFന് ഒരു സീറ്റ് ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു 2004. അപ്പോൾ അതേപോലെ തന്നെ തീർച്ചയായിട്ടും അത് ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു ജനക്ഷേമപരമായിട്ടുള്ളൊരു നിലപാടാണല്ലോ. അപ്പോൾ കേരളത്തിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വലിയ സഹായങ്ങൾ കിട്ടുന്ന രീതിയിൽ ഇപ്പോൾ കേന്ദ്രമാണെങ്കിൽ, കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ചിട്ടാണെങ്കിൽ സാമ്പത്തികമായിട്ട് കേരളത്തെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പുറത്തു വരുന്ന വാർത്തകൾ. അപ്പം കേരളത്തിന് കിട്ടാനായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല. കടം എടുക്കാനായിട്ടുള്ള കടമെടുത്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നില്ല. അപ്പം അതുപോലുള്ള ക്ഷേമപ്രവർത്തനങ്ങളൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കിറ്റ് കൊടുക്കണ്ട, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കണ്ട, എന്തിനാണ് സ്കൂളുകളിങ്ങനെ നല്ല കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്, ഇങ്ങനെയുള്ള ഇപ്പം മറ്റ് സ്ഥലങ്ങളാണെങ്കിൽ നിയമനങ്ങൾ നടക്കുന്നില്ല, എന്തിനാ അവിടുത്തെ പോലെ കരാർ നിയമനം നടത്തിയാൽ പോരെ, എന്തിനാണ് സ്ഥിര നിയമനങ്ങൾ നടത്തുന്നത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജനങ്ങൾ അനുകൂലമായിട്ട് തന്നെ വോട്ട് ചെയ്യും എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയൊക്കെ വന്നിട്ട് ഇപ്പോൾ ഇതാണ് പ്രധാനമന്ത്രി ആകുമെന്ന് പറഞ്ഞ് വലിയൊരു ട്രെൻഡ് അടിച്ചിറക്കി ജനങ്ങൾക്ക് സ്വയം പ്രധാനമന്ത്രി ആകുമെങ്കിൽ പിന്നെ എന്നാൽ പിന്നെ വോട്ട് ചെയ്യട്ടെ എന്നൊരു ധാരണ ജനങ്ങൾക്ക് വന്നു. അപ്പോൾ അതിത്താണ് ഉണ്ടാവില്ല എന്താണെങ്കിലും, കേരളത്തിൽ മുഴുവൻ സീറ്റും തൂത്തുവാരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും ജനക്ഷേമകരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ സർക്കാർ ചെയ്യുന്നുണ്ട്. അതിനനുകൂലമായിട്ടുള്ളൊരു വിധി കേരള ജനതയിൽ നിന്നുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇല്ലില്ല, തീർച്ചയായിട്ടും കൂടുതൽ സീറ്റ് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് കിട്ടും. കാരണം നമ്മുടെ ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്ന കേന്ദ്ര നയങ്ങൾ, അതോടൊപ്പം തന്നെ ജനപക്ഷകരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ, ഇതിനൊക്കെ അനുകൂലമായിട്ട് കേരള ജനതയുടെ ഒരു നല്ല അനുകൂലമായിട്ടുള്ളൊരു മമ്പിച്ചമായിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെയും വിലയിരുത്തൽ. കേരളത്തെ സംബന്ധിച്ച് ലോക്സഭയും അസംബ്ലിയും രണ്ട് തരത്തിലാണ് ആളുകൾ വിലയിരുത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിണറായി സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലാവില്ല, മറിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വിലയിരുത്തലാവും. കഴിഞ്ഞ പ്രാവശ്യം തീർച്ചയായിട്ടുണ്ടാവും. കാരണം കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചത് BJP ക്കെതിരായിട്ട് കോൺഗ്രസ് കേന്ദ്രത്തിൽ വരും എന്നുള്ളൊരു വികാരത്തിൽ. അപ്പോൾ രാഹുൽ ഗാന്ധിൻ്റെ ഒരു അതിനേക്കാളും കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണം, BJP യെ എതിർക്കണം എന്ന് കേരളത്തിലെ പൊതു ഒരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നൊരു വിധിയെടുത്താണ്. അപ്പോൾ CPMനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ അവിടെ പോയി ഇവർ
പിന്താങ്ങുകയല്ല ചെയ്യുക, മറ്റത് അവർക്ക് നേരിട്ട് ഊരു. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ് ആ കാലത്ത് വന്നത്. പക്ഷെ അതിലിപ്പോൾ മാറ്റം വരും. കാരണം കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യയൊട്ടാകെ അവർക്ക് എന്തായാലും ഒരു ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനേക്കാളും ചിലപ്പോൾ കാലുമാറാതെ ബി ജെ പി എതിർക്കാൻ നിൽക്കുന്നത് ഇടതുപക്ഷമാണ് എന്നൊരു ചിന്താഗതി കേരളത്തിലെ വോട്ടേഴ്സ്മാരിലുണ്ടെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സാധ്യത കൂടുകയും കോൺഗ്രസ് മെജോറിറ്റി ചിലപ്പോൾ ഇടതുപക്ഷത്തിന് വന്നുകൂടുകയില്ല. അത് കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തല്ല, കേന്ദ്രത്തിൽ ഈ ബി ജെ പിക്കെതിരായ ഒരു വികാരമുള്ളവരാണ് കേരളത്തിലെ ഭൂരിപക്ഷം. കാരണം കേരളത്തിലെ ഈ ജനസംഖ്യയിൽ ഏകദേശം 40-45% ന്യൂനപക്ഷങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ഇന്നലെയൊക്കെ കണ്ട പാർലമെൻറ്റിലേക്ക് ഒരു ഉദ്ഘാടനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എം പിമാരും മന്ത്രിമാർക്കും മുമ്പേ സന്യാസിമാർ കയറിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു 2000 കൊല്ലം മുമ്പ് പിന്നിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകുന്നൊരു ഇതൊക്കെ കണ്ട കേരളീയർ എന്തായാലും ആ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യില്ല. അപ്പോൾ അത് മറുഭാഗത്തിൽ കോൺഗ്രസിൻ്റെ തന്നെ കൂടുതൽ എം പിമാർ വന്നാലും ഇടതുപക്ഷത്തിൻ്റെ എം പിമാർ കൂടുതൽ വന്നാലും ബി ജെ പിക്കെതിരായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് ആയിരിക്കും കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിധിയെന്നാണ് എൻ്റെ ഒരു 10-25 വയസ്സ് അനുഭവത്തിലെ ഒരു വിലയിരുത്തൽ. ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരണമെങ്കിലേ കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ഭരണങ്ങൾ എങ്ങനെയാണ് ലോക്സഭാ ഇലക്ഷൻ ബാധിക്കുന്നത്? ഓ, സീറ്റുകൾ നേടാൻ സാധിക്കാതെ ഒരുപക്ഷേ LDFന് സീറ്റ് നേടാൻ സാധിക്കുമായിരിക്കും, പക്ഷേ എങ്കിൽ ദേശീയ തലത്തിലത് എങ്ങനെയാണ് നിൽക്കുമെന്നാണ്. കാരണം ഇവിടെ എത്ര സീറ്റ് നേടിയാലും ദേശീയ തലത്തിൽ പോകുമ്പോഴവരിൽ ഒന്നാണല്ലോ, ഒന്നായി മാറുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ എത്ര സീറ്റ് കിട്ടുന്നൊന്നുമല്ല, പക്ഷേ ഇവരുടെ സീറ്റ് എത്ര വിജയപ്രതീക്ഷ കിട്ടുന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇന്ത്യയിലെ പൊളിറ്റിക്സ് നോക്കുന്ന സമയത്ത് ഒരിക്കലും പക്ഷേ ആ രീതിയിൽ ഇപ്പോൾ സാധ്യതയില്ല. കാരണം കേരളത്തിൽ എന്ത് ചെയ്യുന്നു അതിനേക്കാളും വികസന പരിപാടികളാണല്ലോ കേന്ദ്രത്തിൽ ചെയ്തുകൊണ്ട്. നമുക്കറിയാം കേന്ദ്രത്തിൽ ചെയ്യുന്ന പരിപാടി രാഷ്ട്രീയം എല്ലാം നോക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന വികസന പരിപാടികൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ കേരളത്തിൽ നിന്ന് നടക്കുന്ന വികസന പരിപാടികൾ പലതും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പോടുകൂടെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ സാമാന്യ ജനങ്ങൾക്ക് അറിയാൻ പറ്റും വലിയ മാറ്റങ്ങൾ അഥവാ കിട്ടിയാൽ തന്നെയും പിന്നെ UDFന്റെ സീറ്റ് കുറയുന്നു, അത് LDFന് കിട്ടുന്നു. പക്ഷേ ഫലത്തിൽ കേന്ദ്രത്തിലുണ്ട് ഒന്നാണ്.